ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധനഹായ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയായിരുന്ന തിരുസഭ നമ്മുടെ ചിന്തയ്ക്ക് നൽകുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 43 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗമാണ്. പീലിപ്പോസും നദാനിയയിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് യോഹന്നാൻ ഈ സുവിശേഷ ഭാഗത്ത് വരച്ചിടുക. ഒരുപക്ഷെ സുവിശേഷങ്ങളിൽ യോഹന്നാൻ മാത്രം കണ്ടെത്തുന്ന ഒരു പ്രത്യേകതയുണ്ട്. തനിക്ക് പറയാനുള്ള കാര്യം ആദ്യമേ തന്നെ ക്രിസ്തു ആരാണെന്നും അവൻ എന്താണെന്നും തന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ യോഹന്നാൻ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിന് പരിശുദ്ധ അമ്മയെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ നാവിലൂടെ ക്രിസ്തു ആരാണെന്നും അവനെ എങ്ങനെ അനുഗമിക്കണമെന്നും യോഹന്നാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ പറയും, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. ഡു വാട്ട് ഹി സേസ്. യോഹന്നാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്ന വലിയ യാഥാർത്ഥ്യമാണത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അവൻ പറയുന്നത് ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നദാനിയയുടെ ജീവിതത്തിലൂടെ യോഹന്നാൻ നമ്മുടെ മുമ്പിലേക്ക് വരച്ചിടുക. പീലിപ്പോസ് നദാനിയലിനെ കണ്ടുമുട്ടി നദാനിയലിനോട് പറയും, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രവാചകന്മാരും വിശുദ്ധ ഗ്രന്ഥവും ആരെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ആ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ നദാനിയൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? സംശയം മാത്രമായി ചോദിക്കുന്ന ഒരു ചോദ്യം. പ്രിയമുള്ള, പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്റെ അപ്പനിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? എന്റെ അമ്മയിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? എന്റെ ഇടവക വികാരിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? എന്റെ സഭയിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? എന്റെ സഹോദരങ്ങളിൽ എന്തെങ്കിലും നന്മയുണ്ടാകുമോ? എന്റെ കൂട്ടുകാരിൽ എന്തെങ്കിലും നന്മയുണ്ടാകുമോ? മുൻവിധികളോടുകൂടി മറ്റുള്ളവനെ സമീപിക്കുന്ന ഒരവസ്ഥ. ഞാൻ എപ്പോഴും മറ്റുള്ളവനെ കണ്ടെത്തുന്നത്, മറ്റുള്ളവനെ കാണുന്നത് മുൻവിധികളോടുകൂടി മാത്രമാണ്. കാരണം എനിക്കുള്ളതൊക്കെയും അവനുണ്ടെന്ന് പറയുവാനായിട്ട്, എന്നേക്കാൾ കൂടുതലായിട്ട് അവൻ വളരുന്നു എന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കാതെ വരുമ്പോഴാണ് ഞാൻ ഈ മുൻവിധികള് പ്രയോഗിക്കുക. മറ്റുള്ളവനെ മുൻവിധിയോടുകൂടി കാണുന്നത് തിരുത്തണമെന്ന് സുവിശേഷം നമ്മെ ഇന്ന് പഠിപ്പിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല യേശുവിനെ കുറിച്ച് മറ്റുള്ളവര് മുൻവിധിയോടുകൂടി സംസാരിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 15 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ, സന്നിഹിതരൻ സംഘം അസൂയ പൂണ്ട് ഈശോയെ ക്രൂശിലേറ്റാൻ ആലോചിക്കുമ്പോൾ നിക്കോദിമോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, തെറ്റു ചെയ്യാതെ ഒരുവനെ എങ്ങനെയാണ് ക്രൂശിലേറ്റ് കൊല്ലാനായിട്ട് സാധിക്കുക? യഹൂദ പ്രമാണിമാര് പറയും, ഗലീലിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? വീണ്ടും സംശയം. ഗലീലിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? വീണ്ടും, പലപ്പോഴായിട്ടും കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ ജനം പറയും, ഇവൻ പിശാചികളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചിക്കളെ ബഹിഷ്കരിക്കുക. നന്മ പ്രവർത്തിക്കുമ്പോൾ, രോഗങ്ങൾ സൗഖ്യമാക്കുമ്പോൾ അവർ വീണ്ടും പറയും, ഇവന്റെ അപ്പൻ തച്ചനല്ലേ? ഇവൻ തച്ചന്റെ മകനല്ലേ? ഇവന്റെ അമ്മ മറിയമല്ലേ? ഇവന്റെ സഹോദരങ്ങൾ നമ്മളോടൊപ്പമില്ലേ? ഇവന് ഈ അറിവൊക്കെ എവിടുന്നാണ്? മുൻവിധികളോടുകൂടി മറ്റുള്ളവനെ സമീപിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മുൻവിധിയോടുകൂടി ഈശോയെ സമീപിച്ച ഇതേ നദാനിയലിനെയാണ് കർത്താവിന്റെ ശിഷ്യനായിട്ട് കർത്താവ് മാറ്റിയെടുക്കുക. മുൻവിധികൾ മാറ്റിവെച്ചു വേണം നീ മറ്റുള്ളവനെ സമീപിക്കുവാൻ. കാരണം അപരനിൽ ദൈവരാജ്യം കണ്ടെത്തുന്ന സാധിക്കുന്നവന്റെ പേരാണ് ക്രിസ്തുവിന്റെ അനുയായി, ക്രിസ്ത്യാനി എന്ന് പറയുക. അതുകൊണ്ടാണ് കർത്താവ് പറയുക, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് ഇൻ യുവർ ഐസ്. അപരന്റെ കണ്ണുകൾ നോക്കി ദൈവരാജ്യം നിന്റെ കണ്ണുകളിലാണെന്ന് പറയുവാൻ കർത്താവിന് സാധിച്ചത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം അവനെ സൃഷ്ടിച്ചുവെന്നും ദൈവത്തിന് നന്മ എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയാണ് കർത്താവ് പറഞ്ഞത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് ഇൻ യുവർ ഐസ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരെ മുൻവിധികളോടുകൂടി കാണുമ്പോൾ, അവരിലെ നന്മ കാണാതെ തിന്മ എടുത്തെടുത്ത് കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്മ നാം മറന്നു പോവുകയാണ് ചെയ്യുക. സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മറ്റുള്ളവന്റെ നന്മ കണ്ടെത്താനായിട്ട് സാധിക്കണം. മറ്റുള്ളവന്റെ ജീവിതത്തിലെ നന്മ കണ്ടെത്തി ആ നന്മയിൽ വളർന്നു വരുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്ന് സുവിശേഷം നമ്മെ ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട്,
കർത്താവ് യേശുക്രിസ്തു നഥാനിയേലിനെ കാണുമ്പോൾ ആദ്യമേ അവനെ അഭിസംബോധന ചെയ്യുന്ന വാക്കാണ്. ഒരുപക്ഷെ സുവിശേഷങ്ങളിൽ ആദ്യവും അവസാനവുമായിട്ടാണ് ക്രിസ്തു ഒരുവനെ നോക്കി വിളിക്കുക, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് ഈ സുവിശേഷം മുഴുവനും വായിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് കാണുന്ന ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് നിഷ്കപടമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെന്ന്. പഴയ നിയമങ്ങളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരു വൃദ്ധനായ മനുഷ്യനുണ്ട്. 75-ാം വയസ്സിൽ അബ്രഹാം എന്നൊരു ഒരു പാവപ്പെട്ട പ്രായം ചെന്ന മനുഷ്യനെ ദൈവം വിളിച്ച് അബ്രഹാമാക്കി പൂർവ്വപിതാക്കന്മാരുടെ പിതാവാക്കി മാറ്റുമ്പോൾ, വിശ്വാസികളുടെ പിതാവാക്കി മാറ്റുമ്പോൾ 75-ാം വയസ്സിൽ ആ മനുഷ്യന് ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്ത് 100-ാം വയസ്സിൽ ആ വാഗ്ദാനം പൂർത്തിയാക്കുമ്പോൾ ദൈവം ഈ മനുഷ്യനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. നീ വിശ്വാസികളുടെ പിതാവായിരിക്കും, സ്വന്തം പുത്രനെ ബലി കഴിക്കുവാൻ തയ്യാറാകുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായം മുതൽ മുന്നോട്ട് വായിക്കുമ്പോൾ വീണ്ടും കണ്ടെത്തുന്ന ഒരു നീതിമാനായ മനുഷ്യനുണ്ട്, ജോസഫ് എന്ന നീതിമാനായ ഒരു മനുഷ്യൻ. ദൈവം ആ മനുഷ്യനെ നോക്കി വിളിക്കും, ഇവൻ നീതിമാനാണ്, ദൈവത്തിന്റെ ഹൃദയത്തിന് ചേർന്നവനാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മറിയത്തിന്റെ ഭർത്താവായി കർത്താവ് യേശുക്രിസ്തുവിന്റെ കാവൽ പിതാവായ ജോസഫിനെ നോക്കി സുവിശേഷം പറയും, നീതിമാനായ മനുഷ്യനെന്ന്. ഒരുപക്ഷെ ഇവരെക്കാളെല്ലാം ഉപരിയായിട്ട് യേശുക്രിസ്തു ഈ നഥാനിയേലിനെ നോക്കി വിളിക്കുന്ന ഒരു വിളിയുണ്ട്, നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവം കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം അതാണ്. ഹൃദയത്തിൽ കളങ്കമില്ലാതെ ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ ആർക്ക് സാധിക്കുന്നുവോ അവന്റെ പേരാണ് നിഷ്കപടൻ എന്ന് പറയുക. ഉള്ളതൊക്കെയും ദൈവത്തിന്റെ ദാനമാണെന്നും കളയാനുള്ളതൊന്നും കർത്താവ് തന്നിട്ടില്ല എന്നും ഉള്ള പൂർണ്ണമായ ബോധ്യമുള്ളവന്റെ പേരാണ് നിഷ്കപടനമായി ജീവിക്കുന്ന ഇസ്രായേൽക്കാരനെന്ന്. ദൈവം എന്നെയും നിങ്ങളെ നോക്കി ഇന്ന് വിളിക്കുവാൻ സാധിക്കണം, നിഷ്കപടനായ ഒരു വിശ്വാസി, നിഷ്കപടനായ മനുഷ്യനെന്ന് ദൈവം വിളിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നീ ദൈവസന്നിധിയിൽ ജീവിക്കുന്നത് ഉള്ളതൊക്കെയും ദൈവത്തിന്റെ ദാനമാണെന്നും കളയാനുള്ളത് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ജീവിക്കുമ്പോൾ ദൈവം നമ്മെ നോക്കി വിളിക്കും, നിഷ്കപടനായ വിശ്വാസി എന്ന്. മൂന്നാമത്തെ ചിന്ത എന്നത് വളരെ രസകരമായ ഒരു ചിന്തയാണ്. നഥാനിയേൽ ചോദിക്കും, നീ എന്നെ എങ്ങനെയാ പ്രഭു അറിയുക, ഗുരു നീ എന്നെ എങ്ങനെയാ അറിയുക? ഈശോ പറയും, ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ അത്തിമരത്തിന്റെ ചുവട്ടിൽ നീ ആയിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയും, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാൻ സാധിക്കുമോ? പുത്രനോട് പറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, എന്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്റെ ദൈവം എന്റെ പ്രതീക്ഷകൾക്കപ്പുറം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണെന്നുള്ള തിരിച്ചറിവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നത് എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് എന്നെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും ഒന്നിനും സാധിക്കില്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകണം. Nobody can love me up to my expectation. എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല, ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കത്തില്ല. എന്നാൽ നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറമായി, നീ കാണുന്നതിനപ്പുറമായി, നിന്റെ ജീവിതത്തെ കണ്ട് നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറമായി നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പേരാണ് ക്രിസ്തു എന്ന് പറയുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നെ ഫിലിപ്പോസ് കാണുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. യെശയ്യാപ്രവാചകൻ അതുകൊണ്ട് എഴുതി വെച്ചത്, അവന്റെ ഉള്ളം കയ്യിൽ അവൻ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു പക്ഷേ കുറച്ചുകൂടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവന്റെ ഉള്ളം കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നു എന്ന വചനം പറയുക, എൻഗ്രേവ്ഡ് ഇൻ ഹിസ് പാം യുവർ നെയിം. തുളച്ചാലും മായച്ചാലും ഇത് പോവുകയില്ല. ദ ഹാൻഡ്സ് ആർ ദ എക്സ്റ്റൻഷൻ ഓഫ് ഹാർട്സ് എന്ന് പറയാറുണ്ട്. ഹൃദയത്തിന്റെ പൂർത്തീകരണമാണ് കൈ എന്നൊക്കെ പറയാറുണ്ട്. ഒരു പക്ഷെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവന്റെ ഉള്ളം കയ്യിലേക്കാണ്. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ള തിരിച്ചറിവ് എത്രമാത്രം വലുതാണ്. എന്റെ ദൈവം എന്റെ ജീവിതത്തെ ഓരോ ദിവസവും കാണുന്നുണ്ട്. ഞാൻ കാണുന്നതിനുപരിയായിട്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തെ കണ്ട് ക്രമീകരിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് മോറിയാമലയിലേക്ക് അബ്രഹാം കടന്നു പോകുമ്പോൾ സ്വന്തം മകനെ ബലി കഴിക്കുവാനായിട്ട് കത്തി ആ മകന്റെ കഴുത്തിലേക്ക് കുത്തി ഇറക്കുവാനായിട്ട് അബ്രഹാം പോകുമ്പോൾ ആ കത്തിയുടെ മുനമ്പിൽ നിന്ന്
ഇസഹാക്കിനെ വിളിച്ചെടുക്കുന്ന ഒരു ദൈവമുണ്ട്, രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാം മകനെ കൊല്ലരുതെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിനെ തടയുന്ന ഒരു ദൈവമുണ്ട്. എ ഗോഡ് ഹൂ ഈസ് ഇൻ ടൈം. സമയത്ത് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം, നീ കാണുന്നതിന് മുമ്പേ നിന്റെ ജീവിതത്തെ കണ്ട് ക്രമീകരിക്കുന്ന ദൈവത്തിന്റെ പേരാണ് ക്രിസ്തു എന്ന് പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തില് മദ്ദലനക്കാരി മറിയത്തോട് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ബിലീവ് ദറ്റ് യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ലാസറിനെ കലരിൽ നിന്ന് വിളിച്ചുയർത്താൻ പറയുന്ന വാക്കാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയമുള്ളവരെ, ഈ 3 ചിന്തകളാണ് ഈ സുവിശേഷം നമ്മോട് പങ്കുവയ്ക്കുക. 1-ാമതായിട്ട്, മുൻവിധികളോടുകൂടി ആരെയും സമീപിക്കാതിരിക്കുക. ഗലീലയിൽ നിന്ന് വന്നവനാണ് കുരിശിലേറി മരിച്ച് നമുക്ക് ജീവൻ തന്നത്. 2-ാമതായിട്ട്, ദൈവസന്നിധിയിൽ നിഷ്കപടമായി ജീവിക്കുവാൻ സാധിക്കണം. ഉള്ളതൊക്കെയും ദൈവത്തിന്റെ ദാനമാണെന്നും കളയാനുള്ളത് എന്റെ കർത്താവ് എനിക്ക് തന്നിട്ടില്ല എന്നുള്ള ഉറച്ച ബോധത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിഷ്കപടമായി ജീവിക്കുവാനായിട്ട് സാധിക്കും. 3-ാമതായിട്ട്, എന്റെ ജീവിതത്തെ ഞാൻ കാണുന്നതിന് മുമ്പേ കാണുന്ന ഒരു ദൈവമുണ്ടെന്നും എന്റെ പ്രതീക്ഷകൾക്കപ്പുറം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഓരോ ദിവസവും എന്നെ മുന്നോട്ട് നയിക്കണം. ഈ 3 ചിന്തകളോടുകൂടി നമുക്ക് ഈ നമ്മുടെ സുവിശേഷ ഭാഗത്തെ ധ്യാനിച്ച് ജീവിക്കാം. ദൈവവും ദൈവത്തിന്റെ ആത്മാവും അമ്മയെ പരിശുദ്ധമറിയവും നമ്മെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് ബലപ്പെടുത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവ പരിശുദ്ധ രൂഹാവിന്റെ നാമത്തിൽ ആമേൻ.